ആറന്മുളയുടെ പൈതൃക പെരുമയ്ക്ക് തിലകക്കുറിയായ പള്ളിയോടങ്ങൾ നാശത്തിന്റെ വക്കിൽ. കോവിഡിനെ തുടർന്ന് ഉത്രട്ടാതി ജലമേള വീണ്ടും മുടങ്ങിയതിന് പള്ളിയോടങ്ങൾ നീരണിയിക്കാനാകുന്നില്ല. അറ്റകുറ്റപ്പണിക്ക് പണം കണ്ടെത്താനാകാതെ ബുദ്ധിമുട്ടുകയാണ് വിവിധ കരക്കാർ. പൈതൃക പെരുമയ്ക്ക് പേരുകേട്ട നാടാണ് ആറന്മുള. പ്രസിദ്ധമായ ആറന്മുള കണ്ണാടിയിലൂടെ ആ പെരുമ ലോകം കാണുന്നു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രവും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും ഈ പൈതൃക പട്ടികയിലെ കണ്ണികളാണ്. ഈ നിരയിൽ വരുന്നവയാണ് ആറന്മുള പള്ളിയോടങ്ങളും. 52 കരകളെ ആറന്മുള ക്ഷേത്രവുമായി ബന്ധിപ്പിക്കുന്ന പള്ളിയോടങ്ങളും കരക്കാരും നാളിതുവരെ നേരിടാത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ്. കോവിഡിനെ തുടർന്ന് പ്രസിദ്ധമായ ഉത്രട്ടാതി വള്ളംകളി രണ്ടാം വർഷവും മുടങ്ങിയതോടെ പള്ളിയോടങ്ങൾ നാശത്തിന്റെ വക്കിലാണ്. നീരണയിക്കാനായില്ലെങ്കിൽ വള്ളങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കും. രണ്ടു വർഷമായി വള്ളപ്പുറകളിൽ വിശ്രമിക്കുന്ന പള്ളിയോടങ്ങൾ യഥാസമയം അറ്റകുറ്റപ്പണി നടത്താൻ ബുദ്ധിമുട്ടുകയാണ് ഓരോ കരക്കാരും. ഈ കഴിഞ്ഞ 2-3 വർഷമായിട്ട് അത് ജലത്തിലിറങ്ങാതെ അതിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശോചനീയമായിട്ടുള്ള ഒരു സ്ഥിതിയിലാണ് പല പള്ളിയോടങ്ങളും. ഇന്ന് ആഞ്ഞിലിത്തടിയിൽ തീർത്തിട്ടുള്ള പള്ളിയോടങ്ങളാണ് ഈ 52 പള്ളിയോടങ്ങളും. ഇതിനെ സംബന്ധിച്ചിടത്തോളം അത് വെള്ളത്തിലിറങ്ങുകയും അത് നെയ്യിട്ട് അതിനെ സൂക്ഷിക്കുകയും മറ്റുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും നാശോന്മുഖമാകുന്നതായിട്ടുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇന്ന് തിരുവാറന്മുള പള്ളിയോടങ്ങളിൽ ബഹുഭൂരിപക്ഷം പള്ളിയോടങ്ങളും ഇന്ന് വലിയ പ്രതിസന്ധിയിലും പ്രശ്നങ്ങളിലും അകപ്പെട്ട് നിൽക്കുകയാണ്. സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളുടെ കാര്യമായ സഹായം അടിയന്തരമായി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പള്ളിയോടങ്ങളൊക്കെ തന്നെ നമുക്ക് നഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകും. പ്രശസ്തമായ ആറന്മുള വള്ളസദ്യയിലൂടെ ലഭിക്കുന്ന തുകയിൽ നിന്നാണ് 52 കരക്കാർക്കും പള്ളിയോടങ്ങളുടെ സംരക്ഷണത്തിനുള്ള ഗ്രാന്റ് നൽകുന്നത്. വള്ളസദ്യ നടക്കാത്തതിനാൽ ഇത് മുടങ്ങി. 2018 പ്രളയത്തിന് ശേഷം പള്ളിയോടങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകുമെന്ന് പ്രഖ്യാപിച്ച ഗ്രാന്റും നൽകിയിട്ടില്ല. ജലമേള ചടങ്ങ് മാത്രമായി നടത്താൻ അനുമതിയുണ്ടെങ്കിലും ചെന്നിത്തല മുതൽ റാന്നി വരെയുള്ള 3 മേഖലകളെ പ്രതിനിധീകരിച്ച് 3 പള്ളിയോടങ്ങൾ മാത്രമാകും പങ്കെടുക്കുക. മറ്റ് പള്ളിയോടങ്ങൾക്ക് ഇത്തവണയും കരയിൽ കാത്തിരിക്കാനാണ് നിയോഗം. വിജീഷ് കുമാർ, ദൂരദർശൻ ന്യൂസ്, ആലപ്പുഴ.